നിജേഷ് അരവിന്ദ് പണിയാകുമോ? നിജേഷ്, സി ബി ഐ വന്നാൽ ഇതെല്ലാം പുറത്തു വരുമോ? ബിജു രമേശ് പറഞ്ഞ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ ഈ ഇവിടെ സുപ്രീംകോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ആൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന വാദങ്ങൾ, ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ, ഇതെല്ലാം അന്വേഷണ വിധേയമാക്കാൻ സന്നദ്ധമാണ് എന്നാണ് സി ബി ഐ അറിയിച്ചിരിക്കുന്നത്. സി ബി ഐ അങ്ങനെ പെട്ടെന്നൊന്നും സമ്മതിക്കില്ല. നമുക്കറിയാം ഒരുപാട് കേസുകൾ സി ബി ഐ അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും സി ബി ഐ അന്വേഷണത്തിലേക്ക്, മറ്റൊരു അന്വേഷണത്തിലേക്ക് ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ അത് യു ഡി എഫിന്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന്, വിശിഷ്യ കോൺഗ്രസ്സിന് അത് പണിയാകും. അങ്ങനെ ആവാനല്ലേ സാധ്യത? യു ഡി എഫോ കോൺഗ്രസോ ഏത് ഘട്ടത്തിലാണ് സി ബി ഐ എൻക്വയറിയെ തടസ്സപ്പെടുത്തിയിട്ടുള്ളത്? സി ബി ഐ എൻക്വയറി എന്ന ആവശ്യത്തിനോട് എപ്പോഴാണ് നിഷേധാത്മകമായി കോൺഗ്രസ് പ്രതികരിച്ചിട്ടുള്ളത്? സി ബി ഐ വരേണ്ട എന്ന് കോൺഗ്രസ് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ബാർ കോഴ വിഷയം അന്വേഷിക്കേണ്ട എന്ന നിലപാട് കോൺഗ്രസ് എപ്പോഴാണ് എടുത്തിട്ടുള്ളത്? കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും അന്വേഷണത്തെ സ്വാഗതം ചെയ്തതാണ്. നിങ്ങൾ ഇപ്പോഴും ബിജു രമേശ് എന്തോ പറയുന്നു എന്നൊക്കെ പറയുന്നു. എങ്ങനെയായിരുന്നു ഈ ബാർ കോഴ കേസിൽ സംഭവിച്ചത്? ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറി? കേരളത്തിൽ ഇതിന്റെ ബെനിഫിഷ്യറികൾ രണ്ടുപേരാണ്. ഈ കേസ് ഉണ്ടാക്കിയതിന്റെ, ഈ ആരോപണം ഉന്നയിച്ചതിന്റെ രണ്ട് ബെനിഫിഷ്യറികൾ മാത്രമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ബിജു രമേശ് നേതൃത്വം നൽകുന്ന ബാർ അസോസിയേഷൻ, രണ്ട് ആ അസോസിയേഷന് ആവശ്യമായ സഹകരണം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ ധരിക്കുന്ന ഗവൺമെന്റ്, ഇവ രണ്ടുപേരാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ്. മൂന്നാമത്തെ ബെനിഫിഷ്യറിയാണ് ജോസ് കെ മാണി. ജോസ് കെ മാണി വരുന്നു. അല്ലാതെ ഇത് കോൺഗ്രസിന് ഇതിൽ എന്താണുള്ളത്? അന്വേഷിക്കാൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ഭരണകാലത്താണ് അന്വേഷണം നടന്നത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സമയത്ത് തെളിവ് കൊടുക്കാതിരുന്നതാണ് കോൺഗ്രസ് ആണോ? ഈ ആരോപണം ഉന്നയിച്ച ഒരു കോടി ഇന്നയാൾക്ക് കൊടുത്തു, ഒരു കോടി ഇന്നയാൾക്ക് കൊടുത്തു, 50 ലക്ഷം കൊടുത്തു എന്ന് പറയുന്ന ബിജു രമേശ് ഉൾപ്പെടെയുള്ള ബാർ അസോസിയേഷൻകാരാണ് തെളിവ് കൊടുക്കാതിരുന്നത്. അവർക്ക് തെളിവ് കൊടുത്താൽ പോരായിരുന്നു? അങ്ങനെ തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് തെളിവ് കൊടുത്തില്ല? അവരുടെ ആവശ്യം എന്തായിരുന്നു? ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ താഴെ പോകണം, എന്നാൽ മാത്രമേ ഞങ്ങളുടെ 418 ബാറും, അത് ഇന്ന് നടക്കുന്നത് പോലെ മുക്കിന് മുക്കിന് ബാറും കിട്ടൂ. ആ ബാർ കിട്ടണമെങ്കിൽ യു ഡി എഫ് പുറത്തു പോകണം. അത് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം, അത് അവർ പൂർത്തീകരിച്ചു. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ഞങ്ങളുടെ കൈ പൊള്ളരുത്, കാരണം ഞങ്ങളാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ കുറ്റക്കാരാണ്. കൊടുക്കുന്നവർ ഞങ്ങളാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരും കുറ്റക്കാരാണ്. അപ്പൊ അത് വരാൻ പാടില്ല. അത് വരാൻ പാടില്ലാത്തത് കൊണ്ട് അവർ തെളിവ് കൊടുത്തില്ല. അതിൽ യു ഡി എഫ് എന്താണ്? സുകേശൻ അന്വേഷിച്ചു. സുകേശൻ കോടതിയിൽ പറഞ്ഞത് 65% തെളിവ് ഞങ്ങളുടെ കൈവശമുണ്ട്, ബാക്കി ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് ഞങ്ങൾ വീണ്ടും കൊടുക്കാൻ കുറച്ച് സമയം കൂടി കിട്ടണം എന്ന് പറഞ്ഞു. സമയം കിട്ടി. എന്താ സംഭവിച്ചത്? അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറി, പുതിയ ആൾ വന്നു, നജ്മൽ ഹുസൈൻ വന്നു. എന്താ സംഭവിച്ചത്? കെ ഇ ബൈജു വന്നു. എന്താണ് സംഭവിച്ചത്? അവരൊക്കെ അവസാനം 2017 റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇവിടെ ഭരിക്കുന്നത്. യു ഡി എഫ് അല്ലല്ലോ, കോൺഗ്രസ് അല്ലല്ലോ. നേരത്തെ ബി ജെ പിയുടെ പ്രതിയാണെന്ന് തോന്നുന്ന ആള് വല്ലാതെ കെ ബാബുവിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധൻ വിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയണ്ട, നിങ്ങളുടെ വിശേഷം ഞങ്ങൾക്ക് ആവശ്യമില്ല. കെ ബാബു ഇതിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിയമത്തിന് അതീതനല്ല. ശ്രീ രമേശ് എന്നെ തന്നെ കൈപ്പറ്റിയിട്ടുണ്ട് എങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റിയാണ് കാണിക്കേണ്ടത്. പിന്നെ ഇല്ലാത്ത 10 വർഷക്കാലം കൊണ്ട് ഒരു കേസും എവിടെയും എത്താതിരിക്കുകയും വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് ആളുകളെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തീർത്തു പറയാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല. പിന്നെ ബി ജെ പിക്കാരോട് നിങ്ങൾ ഈ LDF യു ഡി എഫ് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുമ്പോ കാഴ്ചക്കാരെ നിൽക്കണ്ടല്ലോ. എന്തിനായിരുന്നു തൃശ്ശൂരിലെ ജേക്കബ്? ബി ജെ പിക്ക് നേതാക്കന്മാരില്ലേ? ബി ജെ പിയുടെ സംവിധാനമില്ലേ? നിങ്ങൾക്ക് കൊടുത്തുകൂടെ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞൊരു കേസ് അന്നേ കൊടുക്കാൻ വരുന്നല്ലോ. നിങ്ങളെ ഭരണമല്ലേ കഴിഞ്ഞ 9 വർഷമായി ഇന്ത്യ രാജ്യത്തുള്ള 14 മുതൽ ഇങ്ങോട്ട് ബി ജെ പിയുടെ ഭരണമല്ലേ ഉള്ളത്? നിങ്ങൾ കേസ് കൊടുത്തുകൂടായിരുന്നോ? അന്നൊന്ന് കേസ് കൊടുക്കാതെ ഗാലറിയിൽ കളി കണ്ടുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒക്കെ ഒരു ഇത് കിട്ടുമെന്ന്, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് പോകുക. നാളെ നമുക്ക് കാണാൻ പോകുന്ന പൂരം നമുക്ക് അപ്പൊ കണ്ടറിയാം. അതിനപ്പുറത്തേക്ക് ലക്ഷ്യം, ബി ജെ പിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബി ജെ പി കേസ് കൊടുക്കേണ്ടിയിരുന്നു. അത് കൊടുക്കാൻ തയ്യാറായോ? എന്തെങ്കിലും നിലപാടെടുത്തോ? കേസ് യു ഡി എഫിന് അധികാരത്തിൽ നിന്ന് താഴെ ഇരുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ഒരു കേസ് എന്നതിനപ്പുറത്തേക്ക് ഇതിലൊരു കാര്യവും സംഭവിച്ചിട്ടില്ല. ആ ഒരു കാര്യം ഇനി സി ബി ഐ വന്നാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾ തീർത്തു പറയുന്നു. ഞങ്ങളുടെ ഭാഗത്ത് ആരെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. കൊലപാതകങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി 1.5 കോടി ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് സി ബി ഐ തടഞ്ഞു നിർത്തിയ പാരമ്പര്യവും കോൺഗ്രസിനില്ല. ഞങ്ങൾ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യും, എല്ലാ അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സി ബി ഐ അല്ല, ആരന്വേഷണത്തിൽ വന്നാലും ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. പക്ഷെ അതുവരെ
കോടതി അല്ലെങ്കിൽ പോലീസ് വിജിലൻസ് അന്വേഷിച്ച് ഇതുവരെ തെളിവ് കണ്ടെത്താതെ ക്ലീൻ ചിറ്റ് കൊടുത്ത ആളുകളെ പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് വീണ്ടും ആക്ഷേപിക്കുന്ന ഒരു നടപടി രാഷ്ട്രീയപരമായി ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഏതുവിധ അന്വേഷണങ്ങളെയും കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു.